നമ്മളിന്ന് കടകളിൽ കിട്ടുന്ന പി എ സോപ്പ് നമ്മൾ വീടുകളിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പി എ സോപ്പിൻ്റെ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് നമുക്ക് ചിലവായത് അപ്പോൾ അതിലെ ഉള്ള ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സോപ്പ് ബേസ് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് ഉണ്ട് അത് കണക്കി തന്നെ പത്ത് മില്ലിഗ്രാം ഉണ്ട് ചെറിയ കുപ്പിയിൽ പിന്നെ ഒരു കളർ പാക്കറ്റിലുള്ളത് കളറാണ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പി എ സോപ്പിൻ്റെ ഐറ്റം അപ്പോൾ ഇതെല്ലാ കെമിക്കൽ ഷോപ്പുകളിലും ആണ് കേട്ടോ അപ്പം നമ്മൾ കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഷോപ്പ് മേടിച്ചതാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് ഇറക്കി കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തിളച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരും കേട്ടോ അപ്പം വേറൊരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ സോപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയേ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം സോപ്പ് ബേസ് ഇപ്പം എല്ലാം ഓൺലൈൻ ഷോപ്പുകളിലും ആണ് അപ്പം ഈ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വേപ്പില ഉണ്ട് അതുകണക്കി തന്നെ കച്ചാർ വാഴ ഞര ഇല തുളസി ഇല പപ്പയ്ക്ക ഇതൊക്കെ കൊണ്ട് തന്നെ സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അത് നമുക്ക് നല്ലൊരു ഇത് തന്നെയാണ് കാരണം നമ്മൾ ഈ എത്ര രൂപ കൊടുത്താണ് നമ്മൾ സോപ്പുകളൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു മാസമൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഇതൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റേ ഉള്ളൂ കാരണം എൺപത് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഈ കിറ്റുകൾ തന്നെ മേടിക്കാൻ കിട്ടുന്നത് കാരണം നമുക്ക് പിയേഴ്സിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ സന്തൂർ സോപ്പിൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണെങ്കിൽ കാരണം ഒരു ഏഴെട്ട് സോപ്പുകളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതിപ്പം നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പ് നമുക്ക് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം സോപ്പ് ബേസ് മെൽറ്റ് ആയി വന്ന ടൈമിൽ നമുക്ക് ഇതിനകത്ത് ആ കളർ നമുക്ക് ആവശ്യാനുസരണം കളർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ മൊത്തം കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് പിന്നെ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കണില്ല അപ്പം അതുകൊണ്ട് വേശം മൊത്തം കളറും കിടക്കിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കളർ കുറച്ച് മതിയെങ്കിൽ അത് ഉപയോഗിക്കാം കൂടുതൽ കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ മൊത്തം കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കാണിച്ചില്ലേ പത്ത് മില്ലിഗ്രാം പെർഫ്യൂം അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ സോപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു ടീസ്പൂണും കൂടി ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാതെ തീർന്നിരിക്കുന്നതുകൊണ്ട് മേടിച്ചില്ലായിരുന്നു അപ്പം സ്വീറ്റ് ആർമെൻ്റ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി അതിനകത്ത് ഒഴിക്കാം കാരണം നമ്മുടെ സി സ്കിന്നിന് വളരെ അധികം നല്ലതാണ് സ്വീറ്റ് ഓർമെൻ്റ് ഓയിൽ അതേപോലെ തന്നെ ഹെയറിന് നല്ലതാണ് മാത്രമല്ല അതിനകത്ത് വൈറ്റമിൻ എ ഡി എന്നിവയെല്ലാം സമ്പുഷ്ടമാണ് സ്വീറ്റ് ആൾമെൻ്റ് ഓയിൽ അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ആ ചൂട് ചേറ് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ സോപ്പ് മോൾഡിലോ ഉണ്ടെങ്കിൽ സോപ്പ് മോൾഡിലോ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഒഴിച്ചു പിടിക്കുകയാണ് കണ്ടില്ലേ നമുക്ക് എട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണം നമുക്ക് ഈ സോപ്പ് തയ്യാറാക്കിയെടുക്കാം വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് നമുക്ക് സെറ്റാവാൻ ഒരു മൂന്ന് മണിക്കൂർ മതി മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ നമ്മൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം മോളിൽ നമ്മൾ ഇളക്കി മാറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് പിയേഴ്സ് സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കും ഇതിനിടയ്ക്ക് കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുക അപ്പം നമുക്ക് കടകളിൽ നിന്ന് ഇത്രയും വലിയ റേറ്റിന് നമുക്ക് ോപ്പൊന്നും മേടിക്കണ്ട അപ്പം അതെല്ലാം നല്ല ഡ്രൈ ആയതിനു ശേഷം നമ്മൾ പാക്കറ്റിലെടുത്ത് പൊതിഞ്ഞ് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉള്ള സമയത്ത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പം നമ്മളിതെല്ലാം പാക്കറ്റിലാക്കി നമ്മളൊരു ടിന്നിൽ അടച്ച് വെക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോം മെയ്ഡ് സോപ്പ് പി എസ് സോപ്പ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലും നിങ്ങൾക്കും കിട്ടുമെങ്കിൽ കിറ്റുകളൊക്കെ കിട്ടുമെങ്കിൽ അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ അപ്പോൾ ഇതൊക്കെ മേടിച്ച് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യവസായങ്ങളെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബായ്